ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു പ്ലെയിനർ ഇന്ത്യൻ നിങ്ങൾക്ക് ട്വിസ്റ്റ് ഉള്ള നിങ്ങൾ നിങ്ങളെ ത്രില്ലിനടിപ്പിക്കുന്ന ഒരു മൂവിയുടെ കഥ കേൾക്കണം അതുപോലെ ഒരു മൂവിയുടെ കഥ നമുക്ക് ഇത് കേട്ടാലോ കഥാനായകനായിട്ടുള്ള വിജയ് അവന്റെ അമ്മയും പെങ്ങളെയും ആരും ഒരാൾ തട്ടിക്കൊണ്ടു പോകണം ഇതിന്റെ പിന്നാലെ തന്നെ വിജയിം പോകുന്നുണ്ട് പിന്നെ കുറച്ച് പോലീസുകാരും അങ്ങനെ അവസാനം ഓരോ രഹസ്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോ എല്ലാവരും പോലീസുകാരെ കകെ ഞെട്ടിപ്പോകുന്നുണ്ട് ആരാണ് ഈ സൈക്കോ എന്നറിഞ്ഞ സമയത്ത് എന്തായാലും നിങ്ങൾക്കും അതറിയാനായിട്ട് താല്പര്യമില്ലേ ആരാണ് ആ അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും കഥയിലേക്ക് പോയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം സോ എഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു സിനിമയുടെ ആരംഭത്തിൽ തന്നെ വിജയനെയും അവന്റെ ഫാമിലിയെയും കാണിക്കുകയാണ് അവൻ ആകെ ഉള്ളത് ഒരു അമ്മയും അതുപോലെ തന്നെ ഒരു അനിയത്തിയാണ് അച്ഛൻ അവൻ ഇല്ലാന്ന് തോന്നുന്നു അച്ഛൻ ആ ഒരു ഫാമിലിയിൽ കാണാനില്ല എന്തായാലും വിജയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര ഒരു അപ്പാവിയാണ് കേട്ടോ നോൺ വെജ് ഫുഡ് ഒന്നും കഴിക്കാറില്ല അതുപോലെ തന്നെ ഈ നാച്ചുറ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരു തരം ആൾക്കാരില്ലേ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് വിജയ് എന്തായാലും ഡ്യൂട്ടിക്ക് പോകുന്ന സമയം വിജയ് നേരെ അവന്റെ അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് അവന്റെ അയൽവാസി ആയിട്ടുള്ള ഒരാള് അവന്റെ വീട്ടിൽ നിന്നും ഒരു എലിയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ഇത് കണ്ടപാട് വിജയ് പറയാണ് അതൊരു പാവം ജീവിയല്ലേ എന്തിനെ കൊല്ലുന്നത് അതിനെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവനോട് അങ്ങനെ വിടാൻ പറഞ്ഞപ്പോ എലി എങ്ങനെയൊക്കെ ഇറങ്ങി ഓടുകയാണ് ഓടിയത് ഇവന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവന്റെ ഭാര്യ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇന്ന് നിങ്ങളുടെ ഭാര്യ വീണ്ടും ആ ഒരു എലിയെ തന്നെ പിടിക്കലാണ് എന്റെ പൊന്നു വിജയ് രണ്ടാമതും പണി മേടിച്ചെന്നുള്ളത് എനിക്ക് എന്തായാലും ഇതിനുശേഷം വിജയ് നേരെ അവന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അതേ സമയത്ത് തന്നെ ആ ഓഫീസിൽ പുതുതായിട്ട് ജോലി ചെയ്ത ഒരു പെൺകുട്ടി ആശ ആശയ്ക്കാണെങ്കിൽ വിജയിനോട് ഭയങ്കര കൃഷിയാണ് അതുകൊണ്ട് തന്നെ അവനോട് ഇന്ന് വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആശ ഭയങ്കര ആശയോട് കൂടെ ചോദിക്കുന്നുണ്ട് വിജയ് ആയിക്കോട്ടെ വൈകുന്നേരം നമുക്ക് കണ്ട് സംസാരിക്കാന്ന് പറയണം എന്തായാലും ഇവർ ഈ സംസാരിക്കുന്ന കാര്യം അപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് കാണാണ് അത് ഈ വിജയിയുടെ കൂട്ടുകാരൻ തന്നെയാണ് എന്തായാലും വിജയനോട് അവൾ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ആശയ്ക്ക് ഈ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആശയ നിനക്ക് എന്തായാലും വിജയൻ ഇഷ്ടമാണ് അവനോട് എന്തായാലും വൈകുന്നേരം പോയിട്ട് നീ അത് പറയാൻ നിൽക്കല്ലേ അതിനു മുന്നേ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചിന്തിച്ചോ ഈ വീക്കെൻഡിലൊക്കെ അല്ലെങ്കിൽ ഇടക്കിടയ്ക്കൊക്കെ അവന്റെ കൂടെ ഫുഡ് കഴിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ നീ പോകാൻ ആഗ്രഹിക്കില്ലേ നല്ല ബാറിൽ അവൾ അത് ആഗ്രഹിക്കുകയാണ് അതങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതേ സമയത്തിനാ ഒരു കൂട്ടുകാരൻ പറയാണ് ആ എന്ന് അവൻ ഇതൊന്നും കഴിക്കില്ല അവൻ വെറും പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ ഇനി അത് പോട്ടെ അവന്റെ കൂടെ നല്ലൊരു ആക്ഷൻ മൂവിക്ക് പോണമെന്ന് അല്ലെങ്കിൽ നല്ല റൊമാൻറിക് മൂവിക്ക് പോകണമെന്ന് നിനക്ക് താല്പര്യമില്ലേ ഒന്ന് ആലോചിച്ചു ആ അവൾ ഇങ്ങനെ ആലോചിക്കണം എന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ല അവന് നല്ല സാഡായിട്ടുള്ള മൂവീസാണ് ഇഷ്ടം അത് ഇപ്പോ ആശ ഇങ്ങനെ അയ്യോ പണി പണിവാളുവോ ഇനി ഇതെല്ലാം പോട്ടെ ഈ സാലറി കിട്ടുന്ന ദിവസം ഇവർ കൂടെ നന്നായിട്ട് അടിച്ച് പൊളിക്കാനായിട്ട് ഒരു പബ്ബിലേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ അവൾ അതും ഇങ്ങനെ ആലോചിക്കണം എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ സാലറി കിട്ടുന്ന ദിവസങ്ങളിൽ അവൻ നിന്നെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും അമ്പലത്തിലെ കാര്യം ഇത് ആലോചിച്ച് ആശ ശരിക്കും ഞെട്ടിപ്പോ അയ്യോ എനിക്ക് വേണ്ടേ എനിക്ക് അവനെ വേണ്ടേ എന്ന് പറയാണ് അങ്ങനെ വൈകുന്നേരമായി ഓഫീസിന്റെ പുറത്ത് തന്നെ വിജയ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആശ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ല ആശ പറയുന്നത് ഏ ഒന്നുമില്ല അത് ഞാൻ വേറെന്തോ ഒരു ആലോചനയിൽ പറഞ്ഞ എന്നാൽ ശരി വിജയ് ബായി എന്ന് പറഞ്ഞിട്ട് അവള് വേഗം സ്ഥലം വിടുകയാണ് ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ സിറ്റിയിൽ പുതുതായിട്ട് ചാർജ് ചെയ്ത എ സി പിയെ കാണിക്കുകയാണ് നേരെ കാളി എന്ന് പറഞ്ഞൊരു ഗ്യാങ്സ്റ്ററുടെ ആ ഒരു ഏരിയയിലേക്ക് വരികയാണ് ഈ ഏരിയയിലേക്ക് പോലീസുകാർക്ക് വരാൻ തന്നെ പെർമിഷൻ ഇല്ല അപ്പൊ കാളിയുടെ ആൾക്കാർ എ സി പി ബ്ലോക്ക് ചെയ്യുകയാണ് എ സി പി ഐ ക്ലാസ് ശരത് കുമാർ ഇയാൾ എന്തായാലും ഗണ്ണ് പുറത്തേക്ക് എടുക്കുകയാണ് രണ്ട് പൊട്ടിക്കലാണ് എല്ലാവർക്കും ആകെ പേടിയായി അതുകൊണ്ട് തന്നെ ഇവന്മാരെ മാറ്റി വെച്ചുകൊണ്ട് നേരെ കാളിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് എ സി പി കയറിച്ച് ശരിക്കും എന്തിനാണ് എ സി പി ഈ കാളിയുടെ വീട്ടിലേക്ക് വന്നത് എന്ന് വെച്ചാല് ഒരു എം എൽ എക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാനാണ് വന്ന വാട് തന്നെ എ സി പി ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ എം എൽ എ ഈ കാളിയോട് സംസാരിക്കുന്നുണ്ട് എം എൽ എയുടെ അടുത്തേക്ക് ഒരു വലിയ ബിസിനസ്സുകാരും ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ കാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനാ ഒരു പത്ത് പെർസെൻറ്റേജ് അതിൻ്റെ ലാഭത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നാൽ കാളി ഇപ്പം പറയുന്നത് അതിൻ്റെ ഷെയർ പകുതി ഷെയർ വേണമെന്നാണ് അത് ആ ഒരു ബിസിനസ്സുകാരന് പറ്റിയില്ല അതുകൊണ്ട് തന്നെ എം എൽ എയോട് സഹായം ചോദിക്കുകയാണ് ഈ എം എൽ എ ഈ ഒരു കാര്യം എ സി പി യെ വെച്ച് ഇവിടെ വെച്ച് തീർപ്പാക്കാൻ വന്നിരിക്കുകയാണ് അപ്പം എന്താ കാളി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ അവൻ പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത് ആക്കാൻ വരെ ഓക്കെയാണ് എന്താ കാളി ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോൾ എ സി പി ഫോൺ വാങ്ങുകയാണ് എന്നിട്ട് എം എൽ എയോട് പറയുകയാണ് കാളിക്ക് ഓക്കെ ആണ് എന്നിട്ട് ഫോണങ്ങ് കാളി ഒന്നും പറഞ്ഞിട്ടില്ല ദേഷ്യം കൊണ്ട് അവനങ്ങനെ തേളാക്കുന്നുണ്ട് ഇപ്പൊ കാളിയെ നോക്കിയിട്ട് എ സി പി പറയാണ് നിങ്ങൾ എന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ് നീയും അനിയനും അതുകൊണ്ട് നോക്കി വെച്ചോ കാളിയൊക്കെ കുറച്ച് കുറച്ച് കളിച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇതിന് ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പാടില്ല ഡീൽ ഡീൽ ആയിരിക്കണം അങ്ങനെ ഇവിടെ വെച്ച് കാളിയെ വാൺ ചെയ്തിട്ടാണ് എ സി പിന്നത് എന്നാൽ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പകയും ദേഷ്യം ഉണ്ടായിരുന്നു ആ ഒരു ബിസിനസ്സുകാരനോട് ഇപ്പൊ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടി ഈ ബിസിനസ്സുകാരനെ കാളിയും അവന്റെ അനിയനും കൂടിയിട്ട് പൊക്കുകയാണ് അതായത് അവന്റെ കാറിലേക്ക് വന്ന് കയറുകയാണ് എന്നാൽ അത്യാവശ്യം ധൈര്യത്തിൽ തന്നെ ഈ ഒരു ബിസിനസ്സുകാരൻ ഇരിക്കുന്നുണ്ട് കേട്ടോ കാളി ചോദിക്കുകയാണ് പത്ത് എന്നുള്ളത് നിനക്ക് ഇരുപത് ശതമാനം ാക്കി തരാൻ പറ്റും പക്ഷെ നിനക്ക് അതിന്റെ ഷെയർ തരാൻ പറ്റില്ല അല്ലെ നീ എന്ത് വേണമെങ്കിലും എന്നോട് നേരിട്ട് സംസാരിച്ചു വന്ന് ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ പറയാണ് ഇയാളുടെ ഈ ഒരു വർത്താനം കാളിക്ക് തീരെ ഇഷ്ടമായില്ല നിനക്ക് എന്നെ ഒന്നും തീരെ ഒരു വിലയില്ലടാ ഒരു കത്തി എടുത്ത സീറ്റിന് പിറയിൽ കൂടെ ഒരേറ്റ കുത്തുകൊടുക്കാൻ അയാൾ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട് ശരിക്കും പബ്ലിക്കായിട്ട് കാളി ഇങ്ങനെ ചെയ്യുന്നു അവന്റെ അനിയൻ പോലും വിചാരിച്ചില്ല വേഗം തന്നെ കാളി എവിടുന്ന് വിളിച്ചുകൊണ്ടുപോകണം ഇതുപോലെ ആ ഒരു ബിസിനസ്സുകാരൻ കൊല്ലപ്പെട്ട വിവരം എ സി പി വേഗം അറിയാണ് ഇത്ര കഹങ്കാരുണ്ടാവും എന്തായാലും ശരിയാക്കി കൊടുക്കാം അതുപോലെ തന്നെ എ സി പിയുടെ ഭാര്യ ഉണ്ടല്ലോ അവരും ഇതുപോലെ തന്നെ നമ്മുടെ ഈ വിജയിനെ പോലെയാണ് ഒരു അപ്പാവി ആണ് ഇവർക്കായിട്ടൊരു സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അനിമൽസിന് ഉപദ്രവിക്കാതിരിക്കാനും പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന സോ അവരായിട്ട് തന്നെ ഒരു ആപ്പ് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് അതിപ്പോൾ പബ്ലിഷ് ചെയ്യണം സോ ആ ഒരു പ്രോഗ്രാമിൽ വിജയി അതുപോലെ തന്നെ എ സി പിയുടെ ഭാര്യയുണ്ട് സോ എന്തായാലും പരിപാടി ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് എ സി പി വന്നിരിക്കുന്നത് എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഈ ഒരു ആപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ പിന്നിലായിട്ട് എ സി പിയുടെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുത്തത് ഈ വിജയിയാണ് അതുകൊണ്ട് വിജയിനോട് നമ്മുടെ എ സി പി നന്ദി പറയുന്നുണ്ട് കേട്ടോ അവളുടെ കൂടെ ഉണ്ടായില്ലേ താങ്ക് യു എന്നൊക്കെ പറയണ അതൊന്നും കുഴപ്പമില്ല ഇത് എന്റെയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓരോരുത്തരും ഓരോ വഴിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വിജയ്ക്ക് ഒരു കോൾ വരികയാണ് അതായത് നിന്റെ അമ്മയും പെങ്ങളെയും വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തോ എന്ന് പറയണം പെട്ടെന്ന് ഒരാൾ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ വിജയ് അത് വിശ്വസിച്ചില്ല ആരൊരാൾ പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചു കളിക്കാൻ നിൽക്കല്ലേ പ്രാങ്ക് ചെയ്യുന്ന ചോദിച്ചപ്പോ അധികം വൈകാതെ നിനക്ക് മനസ്സിലായിക്കോടും ഇതൊരു പ്രാങ്ക് ആണോ അല്ലേ വന്ന് ഇപ്പൊ അവന്റെ ഉള്ളിൽ ഒരു കൊടുങ്ങാണ് പെട്ടെന്ന് തന്നെ എ സി പിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എ സി പിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എ സി ബി പറയാണ് ചിലപ്പോൾ നിന്നെ ആരെങ്കിലും കളിപ്പിക്കുന്നതായിരിക്കും നീ ടെൻഷൻ ആവല്ലേ എന്നാൽ ഇപ്പൊ വിജയ് പറയുന്നത് സാറേ എനിക്ക് നല്ല പേടിയുണ്ട് ഇത് ആരും കളിപ്പിക്കുന്നു നീ ഒരു കാര്യം ചെയ്യേ നമ്മുടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട് മൂപ്പനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി നോക്കുന്ന പറയുകയാണ് അങ്ങനെ ഇപ്പൊ വിജയ് കോൺസ്റ്റബിളെയും കൂട്ടി വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അമ്മയും ഇല്ല പെങ്ങളും ഇല്ല കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് എന്ന് എല്ലായിടത്തും വിളിക്കുമ്പോഴും അങ്ങോട്ടേക്കൊന്നും ഇവർ പോയിട്ടില്ല പിന്നീട് സി സി ടി വിഷൽസ് നോക്കാൻ വേണ്ടി പറയുമ്പോൾ അവന്റെ അമ്മയും പെങ്ങളും കൂടെ ഇവിടുത്തെ കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അവസ്ഥ മായിട്ട് വീട്ടിൽ നിന്ന് അവരപ്പോഴാണ് ഇറങ്ങിയത് വേഗം തന്നെ ഈ കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാ സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ എവിടെയെങ്കിലും വെച്ച് ഈ കാറ് കാണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേഷനിൽ നിന്ന് റെസ്പോൺസ് വരെയാണ് ഒരു സ്ഥലത്ത് ആക്സിഡന്റ് ആയിട്ട് ഈ കാറ് കിടക്കുന്നുണ്ട് എന്ന് വേഗം തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് എ സി പി കോൺസ്റ്റബിള് ബാക്കിയുള്ള പോലീസുകാർ കൂടെ വിജയനെയും കൂട്ടി നേരെ അവര് ചെന്ന് നോക്കുമ്പോൾ ആക്സിഡന്റ് ആയ കോലത്തിലാണ് കാറ് കാണുന്നത് എന്നാൽ അതിന്റെ ഉള്ളിൽ അവന്റെ അമ്മയും പെങ്ങളും ഇല്ലായിരുന്നു എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എ സി പി ചുറ്റുപാകൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അതായത് തട്ടിക്കൊണ്ടുപോയ ആദ്യം തന്നെ ഇവരുടെ കാറിന്റെ പിന്നാലെ വന്ന് കാറിന്റെ ബേക്കിൽ ഇടിച്ചു അങ്ങനെയാണ് ഇവരുടെ കാറ് പോയിട്ട് മരത്തിൽ ഇടിക്കുന്നത് ഇതിനുശേഷം ഇവരെ കാറിൽ നിന്നും പിടിച്ചുകൊണ്ടതായിരിക്കും എന്ന് ഈ എ സി പിയുടെ സംശയത്തിൽ പറയുന്ന സമയത്ത് ദൃസാക്ഷിയായിട്ട് ഒരാൾ അവിടുന്ന് കിട്ടുന്നുണ്ട് ഇയാൾ വഴിയരികിൽ കിടക്കുന്ന ഒരാളായിരുന്നു ഇയാൾ ഈ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ വിജയുടെ അമ്മയും അതുപോലെ തന്നെ പെങ്ങളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ ഒരാൾ വന്നിട്ട് മറ്റൊരു കാറുമായിട്ട് ഈ കാറിന്റെ ബേക്കിൽ ഇടിച്ചു കാർ ആക്സിഡന്റ് ആയി എന്ന പേടിച്ചിട്ട് അമ്മയും പെങ്ങളും രണ്ടുപേരും ഉള്ളിൽ തന്നെയായിരുന്നു ഇതേ സമയം മുഖം മൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആള് ഇവരുടെ ആ ഒരു കാറിന്റെ ചില്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇരുമ്പിന്റെ കഷ്ണം കുത്തിക്കേറ്റി അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പുക ഉള്ളിലേക്ക് അടിച്ചു അപ്പൊ ആ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ രക്ഷപ്പെടാനായിട്ട് വാതിൽ തുറന്നു ഇതേ സമയത്ത് തന്നെ ആ ഒരു കില്ലർ വന്നിട്ട് ആ സ്ത്രീയുടെ മകളെ പിടിച്ചു കൊണ്ടുപോയി ഇതിനുശേഷം മകളെ രക്ഷപ്പെടുത്താനായിട്ട് അതേ കാറിൽ തന്നെ ആ സ്ത്രീ കയറിപ്പോ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഈ മുഖം മൂടിക്കാരൻ അവിടുന്ന് പോയി കളഞ്ഞെന്ന് പറയുന്നത് എന്നാൽ അയാളുടെ മുഖം കണ്ടിട്ടില്ല പോയ വണ്ടി ഏകദേശം ഏതാണെന്ന് മനസ്സിലായി നീ എന്തുകൊണ്ടാ രക്ഷപ്പെടുത്താതിരുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തോടെ എന്ന് ചോദിച്ചപ്പോ ഇയാള് പറയണ സാറേ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട് അയാളൊന്നും അടിച്ചിടാൻ മാത്രമുള്ള ആരോഗ്യം എനിക്കില്ല സാറേ എന്തായാലും കില്ലർ വന്ന ആ ഒരു വാഹനം അത് ഏതാണെന്ന് മനസ്സിലായല്ലോ എന്തായാലും ആ ഒരു വാഹനത്തിന് വെച്ച് ഫുൾ ആയിട്ട് സിറ്റിയിൽ മുഴുവനായിട്ടും അരിച്ച് പെരുക്കാനായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ വിജയി ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അവനോട് എ സി പി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം നീ പേടിക്കുന്നു വേണ്ട എന്തായാലും അധികം വൈകാതെ അമ്മയും പെങ്ങളെയും നമുക്ക് കണ്ടുപിടിക്കാം അവനെയും കൂട്ടി പിന്നീട് സ്റ്റേഷനിലേക്ക് പോകണം അതുപോലെ തന്നെ അവന്റെ ഫോണ് പെട്ടെന്നൊന്നും അവന് കൊടുക്കണ്ട അതിൽ ചെറിയൊരു പരിപാടി ഒപ്പിച്ചു വെക്കാനായിട്ട് കോൺസ്റ്റബിളിനോട് ഇപ്പൊ എസ് സി പി പറയാണ് അതായത് അവന്റെ അമ്മയും പെങ്ങളെയും തട്ടിക്കൊണ്ടുപോയ ആള് ഇനിയും അവന് വിളിക്കും സോ വിളിക്കുന്ന സമയത്ത് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയണം ഓക്കേ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ നേരെ വിജയിടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മാത്രമല്ല ആ ഫോണിൽ ഇവനെ വിളിച്ച ആ ഒരു എന്താ പറയാ അറിയാത്ത ആളുടെ ഒരു നമ്പർ ഉണ്ടല്ലോ അതൊന്ന് ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഫോൺ മേടിച്ച് ആ ഫോണുമായിട്ട് നേരെ ഈ ടെക്കീസ് ഉണ്ടാവില്ല അവിടെയുള്ള അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇതിൽ ഏത് കോൾ വന്നാലും നമുക്കത് ഇവിടെ കാണാൻ പറ്റണം ആ രീതിയിൽ എന്തെങ്കിലും ഒരു ആപ്പ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് അവന്മാർ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ആപ്പ് സെറ്റ് ചെയ്തതിനു ശേഷം ഫോൺ നമ്മുടെ വിജയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വിജയുടെ ഫോണിലേക്ക് ഏത് കോൾ വന്നാലും പോലീസുകാർക്ക് അത് കാണാൻ കഴിയും ഇതേ സമയത്തിന് ഒരു കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് ആ ഒരു മാസ്ക് മാൻ തന്നെയാണ് മുഖം മൂടിക്കാരൻ ഇയാൾ ആരാണെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ആർക്കും അറിയാം എന്തായാലും കോൾ വന്നപ്പോൾ തന്നെ വന്നപ്പോജയ് നേരെ ബാത്റൂമിലേക്ക് പോവാണ് ഇപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തിനാ എന്റെ അമ്മയും പെങ്ങളെയും തട്ടിക്കൊണ്ടുപോയത് ഇതേ സമയത്ത് തന്നെ മുഖംമൂടിക്കാരൻ പറയുകയാണ് ഇപ്പൊ തൽക്കാലം നീ ചെയ്യേണ്ടത് ആ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകുക വേഗം തന്നെ വിജയ് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നാൽ വിജയും ആ ഒരു മുഖം മൂടിക്കാരന് സംസാരിക്കുന്നത് ഇവർ കേട്ടിട്ടുണ്ട് അതായത് എ സി പി കോൺസ്റ്റബിളൊക്കെ വിജയ് എന്തായാലും പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പൊ വിജയോട് ഇവർ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് ഈ ചെറിയ ക്യാമറ നിന്റെ ദേഹം തിന്നോട്ടെ എന്തായാലും ഒരു സേഫ്റ്റിക്ക് അത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ വെക്കുകയാണ് അവൻ പോയി കഴിഞ്ഞതിന് ശേഷം എ സി പി കാര്യം അതായത് ആ ഒരു മുഖംമൂടിക്കാരൻ ഇനി വിജയ് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ് സോ അവന്റെ പിന്നാലെ തന്നെ രണ്ട് പോലീസുകാരോട് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറയുന്നുണ്ട് എന്തായാലും സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നപ്പോ വിജയ് ഈ ഒരു മുഖംമൂടിക്കാരനെ വിളിക്കുകയാണ് ഇനി ഞാൻ എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഈ മുഖംമോടിക്കാരും പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ നിന്റെ ചെയ്യത്തിന് അങ്ങനെ എന്ന് പറയുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു കോഴിക്കട കാണുകയാണ് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് എന്തിനാണ് ചോദിച്ചപ്പോൾ നീ മര്യാദക്ക് അങ്ങോട്ടേക്ക് പോകുന്നു പറയാണ് അങ്ങോട്ടേക്ക് പോയപ്പോ ഈ ഇറച്ചി വെട്ടുന്ന കാര്യൊക്കെ കണ്ട സമയത്ത് അവന് ഓക്കാനൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അതിനിടയിൽ നിന്നും ഒരു കോഴിയും മേടിക്കാൻ പറയുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചപ്പോ വീണ്ടും ഭീഷണി ാണ് മര്യാദക്ക് മേടിച്ചു എന്ന് പറയുന്നത് എന്തായാലും മനസ്സില്ലാ മനസ്സോടെ അവനൊരു കോഴിയെ വാങ്ങുന്നുണ്ട് എന്നിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പൊ ഈ ഒരു മുഖം മൂടിക്കാരൻ പറയാണ് സോ ഇവൻ പോകുന്ന സമയത്ത് ഇവന്റെ ദേഹത്തിൽ ആ ഒരു ക്യാമറ വെച്ചിട്ട് ഇവൻ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യുന്നത് എന്ന് പോലീസുകാർക്ക് വ്യക്തമായിട്ട് കാണാനും നിരീക്ഷിക്കാനും പറ്റുന്നുണ്ട് എന്തായാലും ആ ഒരു കോഴിയുമായിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ അവനൊരു പാർസലും വന്നിരിക്കുകയാണ് അതൊരു വലിയ കത്തിയായിരുന്നു ആ മുഖംമോടിക്കാരൻ ഇപ്പൊ ഒരു കാര്യം പറയാണ് കത്തി ഉപയോഗിച്ചുകൊണ്ട് കോഴിയുടെ കഴുത്ത് വെട്ടിക്കൊല്ലാനായിട്ട് എന്ന ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വിജയി ചെയ്യില്ല അവന്റെ കൈ വിറക്കും അറപ്പാണ് ാണ് ഒരു മൃഗത്തെ ഉപദ്രവിക്കാനും അനാവശ്യമായിട്ട് കൊല്ലാനും അവനെ കണ്ട് കഴിയേയില്ല എന്ന് ഇവിടെ വെച്ച് അവനൊരു പണിഷ്മെന്റ് ഈ ഒരു മുഖംമൂടിക്കാരൻ കൊടുക്കുകയാണ് ഓൾറെഡി തട്ടിക്കൊണ്ടുപോയ അവന്റെ സിസ്റ്ററെ ഒരു സ്ഥലത്ത് അങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കൊറേ മെഴുകുതിരികളുണ്ട് ഇപ്പൊ സിസ്റ്ററിന്റെ ബേക്ക് ഭാഗത്ത് അവർ ചുരിദാർ കയറിയിട്ട് അവളുടെ പുറത്തേക്ക് മെഴുകുതിരി ഇങ്ങനെ ശരിക്കുമ്പോ അതിന്റെ ഒരു എണ്ണ താഴെ കുറ്റുകല്ലോ അതുപോലെ ആക്കുമ്പോ അവൾ വേദന കൊണ്ട് ഉറക്കാനെ നിലവിളിക്കുകയാണ് ഇപ്പൊ ആ ഒരു മുഖംമൂടിക്കാരൻ പറയുകയാണ് നീ ആ ഒരു കോഴിയെ അവിടെ വെച്ച് കഴുത്തറത്ത് കൊന്നിട്ടില്ലെങ്കിൽ ഈ കാണുന്ന മെഴുകുതിരി മുഴുവൻ ഒരേ സമയത്ത് ഉരുക്കി ഇവളുടെ ദേഹത്തെ ഒഴിക്കുന്നു പറയണം പേടിച്ചു പോയ അവന്റെ പെങ്ങളാണെങ്കിലും നിലവിളിക്കുകയാണ് ഹണ്ണാ രക്ഷിക്കുകയും രക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രക്ഷയില്ലാതെ മനസ്സില്ലാ മനസ്സോടെ അവസാന വിജയി ആ ഒരു കോഴിയുടെ കഴുത്ത് വെട്ടി കൊന്നുകളയാണ് ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ബട്ടൺ ക്യാമറയിലൂടെ എ സി പി കാണുന്നുണ്ട് ഇതെന്തൊരു സൈക്കോ ആണ് വല്ലാത്തൊരു മുഖംമൂടിക്കാരൻ തന്നെ എന്തായാലും ഈ വിജയ് അവൻ ചെയ്യാത്തൊരു കാര്യം ഇന്ന് ആദ്യമായിട്ട് ചെയ്തിരിക്കുകയാണ് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നിട്ടുണ്ട് ഇതേ സമയത്ത് മുഖംമൂടിക്കാരൻ വീണ്ടും വിളിക്കുകയാണ് ഇതൊക്കെ ചെറിയൊരു ടെസ്റ്റ് ഡോസ് അല്ലേ വലിയ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയണം അവനോട് വീണ്ടും ബൈക്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് അതുപോലെ അവന്റെ ഷർട്ടിലെ ആ ഒരു ബട്ടൺ ക്യാമറ അതും വലിച്ചു ഒരു കളയാൻ പറയുന്നുണ്ട് അവൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് സോ എന്താണ് നടക്കുന്നത് എന്ന് ക്യാമറയിലൂടെ ഇനി എ സി പിക്ക് കാണാൻ കഴിയില്ല ഇനി അടുത്തതായിട്ട് ഇവന്റെ ബൈക്കിന്റെ പിന്നാലെ തന്നെ പോലീസുകാർ ഫോളോ ചെയ്തു വരുന്നുണ്ട് അത് നിന്റെ അമ്മയ്ക്കും അനിയത്തേക്കും അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് ആ ഒരു ബൈക്ക് ഉപേക്ഷിച്ചേക്കുന്ന ഇവനോട് പറയാണ് അങ്ങനെ പോലീസുകാരെ കബളിപ്പിച്ചുകൊണ്ട് ബൈക്ക് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പോവുകയാണ് എന്നാലും അവന്റെ ആ ഒരു ഫോൺ ഇവർ ട്രേസ് ചെയ്യുന്നുണ്ട് ഫോൺ ട്രേസ് ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഫോണും ഒരു പഴയ വണ്ടിയിൽ അവൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പൊ വിജയ് എവിടെയാണെന്ന് ഇവർക്ക് ധാരണയില്ല ശരിക്കും അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ മുഖം ഉണ്ടല്ലോ അവന്റെ അടുത്ത് ഈ പഴയ കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഫോൺ അതിനുള്ളിലിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ ഈ മുഖംമൂടിക്കാരൻ വെച്ച ആ ഒരു ഫോണുമായിട്ടാണ് ഇപ്പൊ വിജയ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാൽ എന്തിനാണ് അവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല അവനോട് വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് പോകാനായിട്ട് ആ ഒരു മുഖം മൂടിക്കാരൻ അവസാനം ഒരു വീട്ടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അയച്ചെല്ലാം പറയുന്നുണ്ട് ആ വീട് മറ്റാരുടേതല്ല നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു കൊടൂരനായിട്ടുള്ള ഗുണ്ടയുണ്ടല്ലോ കാളി അവന്റെ വീടായിരുന്നു ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഗുണ്ടകൾ സമ്മിക്കുന്നില്ല അങ്ങനെ ചേട്ടനെ കാണാൻ പറ്റില്ല എന്ന് പറയണം എന്ന ഇതേ സമയത്തിന്റെ മുഖംമൂടിക്കാരൻ വിജയനോട് ഒരു കാര്യം പറയുകയാണ് അതായത് ഡോക്ടർ പറഞ്ഞിട്ട് അണ്ണനെ കാണാൻ വേണ്ടി വന്നതാണ് പറയാ അപ്പൊ അവർ ഉള്ളിലേക്ക് കയറ്റി അയറ്റിവിടുന്നു പറയണം അങ്ങനെ പറഞ്ഞപ്പോ വിജയെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട് എന്തായാലും കാളിയുടെ മുന്നിലേക്ക് ഇപ്പൊ വിജയ് വന്നിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവന്റെ ചെവിയിലെ ഹെഡ്സെറ്റ് വഴി ആ മുഖംമൂടിക്കാരൻ അവനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ പോയിരുന്ന വിജയിയോട് മുഖംമൂടിക്കാരൻ വീണ്ടും അടുത്ത ആവശ്യം പറയാണ് അതായത് കാളിയോട് ഒരാളെ കൊല്ലാൻ സഹായിക്കണം എന്ന് പറയുക അതുപോലെ തന്നെ വിജയ് പറയാണ് എനിക്ക് ഒരാളെ കൊല്ലണം നിങ്ങൾ സഹായിക്കണം എന്ന് പറയുന്നത് എന്നാൽ പറയാണ് നീ പറയുന്നത് പോലെ ചെറിയ ചെറിയ കേസുകളൊന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കൊണ്ട് പറ്റില്ല വലിയ വലിയ പരിപാടികളുമായിട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഏറ്റെടുത്തോളാം ഇപ്പൊ വിജയോട് പറയാണ് എനിക്ക് കൊല്ലേണ്ടത് ഒരു സാധാരണ ആളെയല്ല കാളിയാണെന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ വിജയിക്ക് ഈ കാളി ആരാണെന്ന് പോലും അറിയില്ല അവന്റെ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന ആളാണ് ഈ കാളി എന്ന് അറിയില്ല അപ്പൊ ഈ മുഖംമോടിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ വിജയ് പറയുന്നുണ്ട് എനിക്ക് ആ ഒരു കാളിയെ കൊല്ലണം എന്ന് പറയുന്നത് ഇത് കേട്ട് ഇവരെല്ലാവരും ചിരിക്കുകയാണ് മാത്രമല്ല ഈ കാളിയുടെ ഒരു വലങ്കയായിട്ടുള്ള ആളുണ്ട് ഇയാൾ വേഗം തന്നെ ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറെ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞയച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങനെ ഒരാളെ പറഞ്ഞ അയച്ചിട്ടേ ഇല്ല വേഗം തന്നെ ഇയാള് പറയുന്നുണ്ട് അണ്ണാ അണ്ണാ ഇവൻ എന്തോ ഉണ്ടായിപ്പോയിട്ട് വന്നതാണ് കൈയോടെ പൊക്കിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഇവന് വലിച്ചിട്ട് അടിക്കാൻ നോക്കുമ്പോ കാളിയുടെ ഫോണിലേക്ക് മറ്റൊരു കാര്യം വരികയാണ് ഒരു വീഡിയോ കോൾ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവന്റെ അനിയൻ നിലവിൽ ഇപ്പൊ അവിടെ ഇല്ലായിരുന്നു ഈ മുഖംമൂടിക്കാരന്റെ കയ്യിലാണ് അവന്റെ അനിയൻ പെട്ട് എടുക്കുന്നത് പ്രത്യേകമായി നിർമ്മിച്ച ഒരു ടാങ്ക് അതിൽ നിറയെ വെള്ളം ഒന്ന് പിടിവിട്ടാൽ ആ ഒരു വെള്ളത്തിലേക്ക് വീണ് അവൻ ശ്വാസം മുട്ടി മരിക്കും അതുപോലെ ആ മുറിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് വിജയുടെ അമ്മയെ കെട്ടിവെച്ചിട്ടുണ്ട് അവരുടെ ഒരു കമ്പി പയ്യ പയ്യ പയ്യെ നീങ്ങി വരികയാണ് അത് നീങ്ങി വരാതിരിക്കാൻ പരാ ി പിടിക്കേണ്ടത് അവന്റെ പെങ്ങളാണ് അധിക നേരൊന്നും അവൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല സോ ഇപ്പൊ കാളിയും ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ് നമ്മുടെ ഒരു വിജയിം സ്റ്റെക്കായി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് മുഖംമൂടിക്കാരൻ ഇപ്പൊ പറയും ആദ്യം തന്നെ ആ റൂമിൽ നിന്നും എല്ലാവരോടും പുറത്തു പോകാൻ പറയാണ് ഈ റൂമിൽ രണ്ടേ രണ്ട് ആൾക്കാർ മതി വിജയ് അതുപോലെ തന്നെ കാളി അങ്ങനെ അവരൊറ്റകായ സമയത്ത് ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഫൈറ്റിൽ ആരാണോ വിജയിക്കുന്നത് അവരുടെ ആളുകളെ ജീവനോട് വിടാന്ന് ഇപ്പോ ഈ ഒരു മുഖംമൂടിക്കാരൻ പറയുന്നുണ്ട് എന്തായാലും ഫൈറ്റ് തുടങ്ങുകയാണ് കാളിയുടെ മുന്നിൽ വിജയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അവനൊരു സാധാരണ ചെറുപ്പക്കാരനാണ് കാളി ഒരു റൗഡിയും അവനെടുത്തിട്ട് മലത്തിയിട്ട് കുത്തുകയാണ് നമ്മുടെ അടി വിജയിണെങ്കിലും ഒരു പരുവാവുന്നുണ്ട് എത്ര അടി കൊണ്ടാലും അവൻ എഴുന്നേറ്റ് വരികയാണ് ഇതേ സമയത്ത് തന്നെ അവനാണല്ലോ തോറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവന്റെ അമ്മയുടെ കഴുത്തിലേക്ക് ആ ഒരു ആണി അങ്ങനെ പോകുന്നുണ്ട് എവിടുന്നാണെന്ന് അറിയില്ല ഇപ്പൊ വിജയ്ക്ക് ഒരു എനർജി വരികയാണ് കയ്യിൽ കിട്ടിയ ഒരു ആയുധമായിട്ട് പെട്ടെന്ന് തന്നെ കാളി അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാളിയൊന്ന് വീണു എന്ന് കണ്ടപ്പോ അവൻ ഒട്ടും അമാന്തിച്ചില്ല അപ്പൊ തന്നെ കൂർത്തൊരു കമ്പി എടുത്തുകൊണ്ട് ഒരുപാട് തവണ കാളി അറ്റാക്ക് ചെയ്ത് അവസാനം രക്തം വാർന്ന് അവിടെ വെച്ച് എന്നെ കാളി മരിക്കുകയാണ് കാളി മരിച്ചതോട് കൂടിയിട്ട് അവന്റെ അനിയനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ മുഖം മുഖംമോടിക്കാരൻ അവൻ നേരെ വെള്ളത്തിലേക്ക് വീഴാണ് ശ്വാസം മുട്ടി അവൻ മരിച്ചു പോകുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ ഇപ്പൊ നമ്മുടെ വിജയ് വിജയിച്ചതുകൊണ്ട് തന്നെ അവന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ബാക്കിയുണ്ട് ഇതേ സമയത്തിന് മുഖംമോടിക്കാരൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും കാളിയുടെ ആൾക്കാരെ താണ്ടി നീ പുറത്തേക്ക് വരികയാണെങ്കിൽ അവർ നിന്നെ കൊന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ കട്ട് കട്ടുകയാണ് വിജയിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടേന്ന് അറിയുന്നില്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാളി മരിച്ചത് അവര് പുറത്തുനിന്ന് കാണുന്നുണ്ട് ഉള്ളിലേക്ക് വന്ന എല്ലാവരും കൂടെ വിജയ തല്ലിക്കൊല്ലും അവസാനം ഇവര് വാതിരി പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരികയാണ് ഇവർ കാണുന്നത് കാളി ഇതുപോലെ മരിച്ചു കിടക്കുന്നതാണ് എല്ലാവരും ഈ ഒരു വിജയെ പുതിരെ തള്ളാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എ സി പി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതായത് വിജയ്യുടെ പിന്നാലെ തന്നെ പോലീസുകാരുണ്ടായിരുന്നല്ലോ അവർ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്തായാലും എ സി പി ഈ കാളിയുടെ ആൾക്കാരെ മുഴുവൻ അട്ടിച്ചുതുക്കുകയാണ് ഒരു വിധത്തിൽ വിജയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കാര്യം ആകെ ആയിട്ടുണ്ട് വാർത്തയിൽ മുഴുവൻ ഈ ഒരു കാര്യമാണ് കാളി കൊല്ലപ്പെട്ടു അവനെ കൊന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് വിജയ് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ടി വിയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ നാട്ടുകാരും ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല കാളിയെ കൊന്നത് ഇതുപോലൊരു സാധാരണ ചെറുപ്പക്കാരനോ ഇല്ല അത് വിശ്വസിക്കാൻ പറ്റില്ല ഇത് പോലീസുകാർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരായിട്ട് ഭയങ്കര ക്യാമ്പിങ് നടക്കുന്നുണ്ട് എന്തായാലും അവസാനം നമ്മുടെ ഈ എ സി പി ബാക്കിയുള്ള പോലീസുകാർക്കും ഇത് ഭയങ്കര തലവേദനയായിട്ട് മാറുകയാണ് മുകളിൽ നിന്നും ഇവർക്ക് നല്ല പ്രഷർ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിജയുടെ ഫാമിലി ഇവർ കണ്ടുപിടിക്കണം ഇനി അതുപോലെ ആ ഒരു മുഖംമൂടിക്കാരൻ അവരാരാണെന്നും കണ്ടുപിടിക്കണം എന്തായാലും പിന്നീട് എ സി പി കാര്യമായിട്ട് ഈ ഒരു പണിക്ക് ഇറങ്ങുകയാണ് അപ്പൊ അതിനു മുന്നേട്ട് നല്ലൊരു ഹാക്കറിന് ആവശ്യമാണ് അതുപോലെ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഈ ഒരു വിജയുടെ ഫോൺ ഇപ്പൊ നിലവിൽ പോലീസുകാരുടെ കയ്യിലാണല്ലോ അതിലേക്ക് ആ ഒരു മുഖംമൂടിക്കാരൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഫോണിപ്പോ വിജയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ എ സി പി പറയാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എ സി പി എന്തൊരു ടെൻഷൻ പോലെ അതായത് ഈ സൈക്കോ മുഖംമൂടിക്കാരന്റെ കൈയ്യിലാണല്ലോ നമ്മുടെ ഈ ഒരു വിജയുടെ അമ്മയും അതുപോലെ തന്നെ പെങ്ങളും ഉള്ളത് അതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ വേഗം തന്നെ ഫോൺ അവന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഫോൺ ഇപ്പൊ വിജയുടെ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ആ സൈക്കോ മുഖംമൂടിക്കാരൻ ഒരു കൊലപാതകം കൂടെ അവനോട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് എന്ന് വിജയ്ക്ക് ഇതുകൂടെ ആയപ്പോ തന്നെ ആകെ മനസ്സ് പോയിട്ടുണ്ട് തളർന്നിട്ടുണ്ട് അവൻ അവനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയണം ഈ കാര്യങ്ങളെല്ലാം അതുപോലെ നമ്മുടെ എ സി റെക്കോർഡ് ണ്ടായിരുന്നു എന്നിട്ട് അത് പത്രക്കാർക്കും ന്യൂസ് ചാനലിലും എല്ലാം കൊടുക്കാണ് എന്തുകൊണ്ടാണ് വിജയ് കാളിയെ കൊന്നത് എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കണം അവന്റെ നിസ്സഹായാവസ്ഥ കൊണ്ട് ഈ അമ്മയും പെങ്ങളെയും കാണാതായില്ലേ അവരെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി അവന്റെ അവസ്ഥ കൊണ്ടാണ് അവൻ ഇങ്ങനെ കാളിയെ കൊന്നത് എന്ന് എന്ന് ഇവിടെ വെച്ച് എ സി പിയും ബാക്കിയുള്ള പോലീസുകാരും കൂടുതൽ പ്രഷർ അനുഭവിക്കേണ്ടി വരികയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ വിജയുടെ അമ്മയും പെങ്ങളെയും കാണാതായിട്ടുണ്ട് അത് അവന്റെ ആ സൈക്കോടെ കയ്യിലാണ് എത്രയും പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും കണ്ടുപിടിക്കണം ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് വേഗം തന്നെ എ സി പി വിജയുടെ അടുത്തേക്ക് വരുകയാണ് സത്യം പറയടാ നീ അവനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിന്നോടുള്ള പ്രതികാരമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിജയ് ഉണ്ടല്ലോ നമ്മുടെ എ സി പിയുടെ പിടിച്ച് കരഞ്ഞോട് പറയാണ് സാറേ എനിക്ക് അവൻ ആരാണെന്ന് പോലും അറിയില്ല സാറേ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ ജോലി എന്താണ് എന്റെ ചുറ്റുപാട് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവാൻ സാറേ ഞാൻ ഇങ്ങനെയൊന്നും ഒരു പരിപാടിക്കും പോകുന്ന ആളല്ല അവനാകെ നിലവിളിച്ച് കരയാണ് ഇപ്പൊ എ സി പിക്ക് മനസ്സിലായി ഇത് അതൊന്നും അല്ല ഇത് വേറെന്തോ ഒരു വിഷയമാണ് കുറച്ച് കഴിഞ്ഞപ്പോ വിജയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊണ്ടേയ്ക്ക് കൊടുക്കുന്നുണ്ട് അവർ കോൺസ്റ്റബിൾ എന്നെ ഈ സമയത്ത് അവന് ഭക്ഷണം ഇറങ്ങോ അവന് വേണ്ട എന്ന് ഒരു ൊതി തട്ടി താഴെടുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഭക്ഷണത്തിന്റെ ഉള്ളിൽ നിന്നും എന്തോന്ന് റിങ് ചെയ്യുന്നത് പോലെ അവൻ വേഗം തന്നെ ആ ഒരു എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഫോണായിരുന്നു അതിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു കാര്യം കണ്ട് അവൻ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട് അവന്റെ അമ്മയുടെ വിരലായിരുന്നു അത് ഈ കാര്യം സി സി ടി വിയിലൂടെ പോലീസുകൾ കാണുകയാണ് അവരവൻ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട് അതായത് ഈ സൈക്കോ മുഖംമോടിക്കാരനാണ് ഇപ്പൊ അവനെ വിളിച്ചത് അവനോട് പറയാണ് എനിക്ക് വേണ്ടി ഒരു കൊലപാതകം കൂടെ നീ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഇപ്പൊ വെട്ടിയത് നിന്റെ അമ്മയുടെ വിരലാണെങ്കിൽ അടുത്തതായിട്ട് വെട്ടാൻ പോകുന്നത് അവരുടെ കഴുത്തായിരിക്കും ആകെ വിറച്ചുപോയ വിജയം ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവിടെ രക്ഷപ്പെടുക ഞാൻ ഇവിടെ പെട്ട് കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു കില്ലർ സൈക്കോ പറയാണ് നീ ആ ഒരു ഭക്ഷണം ഒരിച്ചിരി കഴിക്കുന്നു പറയുകയാണ് വേഗം തന്നെ ആ ഒരു ഭക്ഷണം അവൻ കഴിക്കാൻ നിൽക്കുമ്പോഴേക്കും പോലീസ് ആര് ഊട്ടി വരുന്നുണ്ട് എന്നാൽ ഒരിച്ചിരി അവൻ കഴിച്ചു അവന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു കെമിക്കൽ പോയി ഭയങ്കരമായിട്ട് നൊയമ്പോ അതേ പുറത്തേക്ക് വരികയാണ് വേഗം തന്നെ ട്രീറ്റ്മെന്റിനായിട്ട് വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുണ്ട് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു ഗൌതമിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പൊ വിജയെ നോക്കാൻ പോകുന്നത് ഐ സി യുവിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞു ഒരു റെസ്പോൺസില്ല ആരും ഇട്ട് പുറത്തേക്ക് വരുന്നുള്ളില്ല ഇതെന്താരും വരാത്തത് എന്ന് കരുതിയിട്ട് എ സി പിയും ടീമും ിലേക്ക് കയറിച്ച് നോക്കുമ്പോൾ ആ രണ്ട് ഡോക്ടേഴ്സ് ഇവര് രണ്ടും ബോധം കെട്ടി കിടക്കുകയാണ് നമ്മുടെ വിജയനെ അതായത് അവൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായി അപ്പോ ആ ഒരു പ്രധാനമായിട്ടുള്ള ഡോക്ടർ ഉണ്ടല്ലോ ഗൗതമ് പോയി കൂടെ ആണോ ഈ ഒരു വിജയ് കടത്തിയത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നമ്മുടെ എ സി പിറയാണ് സത്യം പറയുകയാണെങ്കിൽ വിജയ് അല്ല ഡോക്ടറെ കടത്തി ആ ഡോക്ടറാണ് വിജയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു വിജയ്ക്കൊരു ബോധം ഇല്ലാതെ ഈ ഗൗതമെന്ന് പറഞ്ഞ ഡോക്ടറുടെ കാറിൽ കിടക്കുന്നുണ്ട് ഗൗതമാണ് ആശുപത്രിയിൽ നിന്നും പോലീസാരുടെ കണ്ണിൽപ്പെടാതെ വിജയ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇപ്പൊ സി പിക്ക് ഭയങ്കരമായിട്ടൊരു സംശയം അതായത് വിജയുടെ അമ്മയും പെങ്ങളെയും കെട്ടിവെച്ച ഒരു വലിയ ഗോഡൌൺ കാണിച്ചിരുന്നു അത് ഇവിടെ ഒന്നുമല്ല ഒരുപാട് ദൂര അകലെയാണ് ഈ സിറ്റിയിൽ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ സൈക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു വീഡിയോ നന്നായിട്ട് നോക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കമ്പനിയുടെ പേര് കാണുന്നുണ്ട് സോ ആ കമ്പനിയുടെ പേര് വെച്ചിട്ട് ഇവർ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കമ്പനിയുടെ പേരിൽ വലിയ രണ്ട് മൂന്ന് ഗോഡൌൺ ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും പോയിട്ട് പരിശോധിക്കാൻ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ബോധം ഇല്ലാത്ത വിജയ്ക്ക് ബോധം വന്നിട്ടുണ്ട് അവനാണെങ്കിൽ ഡോക്ടർ ഗൗതമിന്റെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിജയ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഗൗതമ് പറയാണ് നിനക്ക് പലപ്പോഴായിട്ട് ഓരോ ടാസ്കുകൾ കിട്ടിയിട്ടില്ലേ അതുപോലെ എനിക്കും ടാസ്ക് കിട്ടിയിട്ടുണ്ട് നിന്നെ ആ ഒരു ഗോഡൌണിൽ എത്തിക്കാതെ എനിക്ക് എന്റെ മകന് തിരിച്ചു കിട്ടില്ല എന്ന് പറയണം അങ്ങനെ വിജയിം കൊണ്ട് നേരെ ആ ഒരു ഗോഡൌണിലേക്ക് ഇപ്പൊ ഡോക്ടർ ഗൗതം വരികയാണ് വന്നാട് തന്നെ ഈ ഒരു സൈക്കോവിൽ വിളിച്ചിട്ട് നീ പറഞ്ഞതുപോലെ ഈ വിജയ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്റെ മകനെ വെറുതെ വിട്ടുകൂടെയും ചോദിക്കുകയാണ് ഇതെല്ലാം ഒരു സി സി ടി വി ക്യാമറയിലൂടെ ആ ഒരു സൈക്കോ കാണുന്നുണ്ട് ഇപ്പൊ ആ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് വിജയ് ഉറക്കനെ ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത് എന്റെ അമ്മയും അതുപോലെ തന്നെ ീ ഉപദ്രവിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൈക്കോ പറയാണ് നിനക്കറിയാണോ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് നിങ്ങൾ രണ്ടുപേരും അത് അറിയണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോകം മുഴുവനായിട്ട് ഒരു വലിയ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടില്ലേ സൈക്കോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ മുഴുവൻ ടെലിവിഷനിലൂടെ ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മഹാമാരി ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ അത് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരാണ് മരിച്ചു വീണത് ഒരുപാട് കേസുകൾ ആശുപത്രിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു ഈ സമയത്തെല്ലാം ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടി വന്നത് ഓക്സിജനായിരുന്നു എന്നാൽ ഈ വരുന്ന പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി പാകത്തിനുള്ള ഓക്സിജൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ അനിത ഈ ഒരു സിറ്റുവേഷൻ കണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവര് വേഗം തന്നെ ഒരു വീഡിയോ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്തു അത് നല്ല രീതിയിൽ വൈറൽ ആവുകയാണ് പിന്നീട് ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എം ഇടപെട്ടു ബാക്കിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെടുകയാണ് മാത്രമല്ല ഈ ആശുപത്രിയിലേക്ക് ഒരുപാട് ഓക്സിജന്റെ സപ്ലൈ സിലിണ്ടേഴ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് എത്ര അയച്ചു കൊടുത്താലും ആ ഹോസ്പിറ്റലിലെ ഹെഡ് ആയിട്ടുള്ള ഈ ഡോക്ടർ ഉണ്ടല്ലോ ഇയാൾ പറയുന്നത് പോലെയായിരിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഓക്സിജൻ എത്തിയല്ലോ എല്ലാ ആൾക്കാർക്കും ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന ഒരു ഘട്ടത്തില് പെട്ടെന്ന് ഓക്സിജൻ തീർന്നു പോകുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല ആർക്ക് നമ്മുടെ ഡോക്ടർ അനിതയ്ക്ക് എന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഡോക്ടർ ഗൗതമിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഓൾറെഡി ഈ ഒരു ഓക്സിജൻ ഒക്കെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വന്ന ഇരുന്നൂറോളം സിലിണ്ടറിൽ ഭൂരിഭാഗം ഇയാളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ഡോക്ടർ അനിത നോക്കുന്ന സമയത്ത് പല സ്ഥലത്തും ഇതുപോലെ ഓക്സിജൻ തികയുന്നില്ല ഇപ്പൊ ഒരു സ്ത്രീ തീരെ ശ്വാസം കിട്ടുന്നില്ല അവരിങ്ങനെ കിടന്ന് പെടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടുന്നില്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അധികം പേഷ്യൻസ് ഇവർക്ക് ഈ ഓക്സിജന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടെ എനർജി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പലർക്കും ആയിട്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അവരോടും ചോദിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സംഭവം മാസ്ക ഒന്നും ഇങ്ങോട്ടേക്ക് തരുമോ ഇവർക്ക് തീരെ വയ്യാന്ന് പറയുമ്പോൾ പലരും അതിന് വിസമ്മതിക്കാണ് ഏ പറ്റില്ല ഞങ്ങൾക്ക് ഓക്സിജൻ വേണം തന്നെ എല്ലാവരും പറയുകയാണ് ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ശ്വാസം കിട്ടാതെ കിടന്ന് പെടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഡോക്ടർ അനിതയ്ക്ക് കാര്യം മനസ്സിലായത് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിലും അത് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ കാരണക്കാരൻ ഡോക്ടർ ഗൗതമമാണ് ഇയാളോട് തന്നെ ഇത് നേരിട്ട് ചെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അനിതെ ഡോക്ടർ ഗൗതം പറയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത് മറ്റൊരു ആശുപത്രിയിലേക്കാണ് അവിടെയും ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവരുടെ ജീവന് രക്ഷപ്പെടുന്നുണ്ട് ഇപ്പൊ അനിത പറയാണ് സാറേ ഇത് ഗവൺമെന്റിലേക്ക് പാവപ്പെട്ട പേഷ്യൻസിന് കൊണ്ടുവന്ന ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണ് ഇത് എങ്ങനെയാണ് പണക്കാർക്ക് വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് മനസ്സ് വന്നത് സാറെ ഞാൻ വാൺ ചെയ്യാണ് അധിക സമയം ഞാൻ നിങ്ങൾക്ക് തരില്ല അധികം വൈകാതെ സിലിണ്ടേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കണം ശക്തമായിട്ട് തന്നെ ഡോക്ടർ അനിത ഈ ഒരു കാര്യം പറഞ്ഞു നേരെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോവാണ് എന്നാൽ അപ്പോഴേക്കും ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾ ആകെ ഷോക്ക് ആയിപ്പോയി പിന്നീട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് അവള് നേരെ അവൾ ഫ്ളാറ്റിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് ഡോക്ടർ അനിത ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഗൗതമാക പേടിച്ചുപോയി അയാൾ കൊണ്ടുപോയ ആ ഒരു സിലിണ്ടേഴ്സ് മുഴുവൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു കൊട്ടേഷൻ കൂടെ കൊടുക്കുന്നുണ്ട് ഡോക്ടർ അനിതയെ തട്ടിക്കളയാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് കാളിക്കും അയാളുടെ അനിയനും കൂടിയിട്ടാണ് ഡോക്ടർ അനിത താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലായിരുന്നു ആ ഫ്ളാറ്റിൽ അവളെ കൂടാതെ വേറെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സംഘം ഗുണ്ടകൾ വരുന്നുണ്ട് അവിടുന്ന് ഈ ഡോക്ടർ അനിതയെ മാത്രമായിട്ട് ഇവർ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം പോയ അനിത അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന പല ആളുകളോട് സഹായം ചോദിക്കുന്നത് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ഗുണ്ടകളുടെ അടുത്തേക്ക് വന്ന് അനിതയെ രക്ഷപ്പെടുത്താനായിട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല അവസാനം ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിലിട്ട് തന്നെ ക്രൂരമായിട്ട് ഈ കാളിയും അവന്റെ അനിയനും കൂടിയിട്ട് ഡോക്ടർ അനിതയെ മർദ്ദിക്കുകയാണ് അവസാനം അവിടെ വെച്ച് അവളെ അടിച്ച് കൊന്നുകളയാണ് ഇതെല്ലാം ഇപ്പൊ ഈ ഒരു സൈക്കോ ഉണ്ടല്ലോ ക്യാമറയിലൂടെ വിജയോട് പറയാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് തന്നെ ആൾക്കാർ കാണുന്നുണ്ട് പല ആൾക്കാരും ഇത് കേട്ട് കരഞ്ഞു പോവാണ് എന്നാൽ നമ്മുടെ വിജയ് ചോദിക്കുന്നത് അല്ല നീ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ മാത്രം ഇങ്ങനെ പണി ചെയ്യുന്നത് കാരണം ആ അപ്പാർട്ട്മെന്റിൽ നീ ഉണ്ടായിരുന്നു എന്ന് പറയാണ് നിന്റെ പാതിലിന്റെ മുന്നിൽ വെച്ചാണ് അവള് നിലവിളിച്ച് കരഞ്ഞത് നീ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താനായിട്ട് നീ പുറത്തേക്ക് വന്നില്ല ആ പാവം അവിടെ കിടന്ന് ഒരുപാട് നിലവിളിച്ചായിരുന്നല്ലോ ജീവന് വേണ്ടി കരഞ്ഞായിരുന്നല്ലോ ഒരുത്തൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഇപ്പൊ വിജയ് പറയാണ് ഞാൻ മാത്രമല്ലല്ലോ അവിടെ വേറെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഈ സൈക്കോ പറയാണ് ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാലും ഞാനൊരു നറുക്കിട്ടു ആ നറുക്കിൽ നിന്റെ പേരാ വീണത് എന്തായാലും അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് പുതിയൊരു ഗെയിം കളിക്കാന്ന് ഈ ഒരു സൈക്കോ പറയാണ് എന്താണ് ആ ഒരു ഗെയിം വിജയ് അതുപോലെ തന്നെ ഡോക്ടർ ഗൗതം രണ്ടു പേരും ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിക്കും ഒരു ഭാഗത്ത് ഈ ഗൗതമിന്റെ മകനുണ്ടല്ലോ അവനൊരു ടേബിളിൽ കിടത്തിയിട്ടുണ്ട് അവന്റെ രണ്ട് കാലിന്റെ നടുവിലൂടെ ഒരു ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവനെ രണ്ടായിട്ട് ആ ഒരു ബ്ലേഡ് കീറിക്കളയും ഇനി തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ഗ്യാസ് ചേംബർ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിലുള്ള ഓക്സിജൻ അളവ് പയ്യെ പയ്യ പയ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മുടെ വിജയുടെ അമ്മയും പെങ്ങളും ഉള്ളത് അപ്പൊ ഈ ഡോക്ടർ ഗൗതമും അതുപോലെ തന്നെ വിജയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം ഫൈറ്റിൽ ആരാണ് ജയിക്കുന്നത് ആ ജയിക്കുന്ന ആളുടെ കൂട്ടരെ ഈ ഒരു സൈക്കോ വിട്ട് കളയും എന്ന് ഇതേ സമയത്ത് തന്നെ ഡോക്ടർ ഗൗതം പറയാണ് പ്ലീസ് ദയവ് ചെയ്തിട്ട് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ മകൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇതേ സമയത്തിന്റെ സൈക്കോ പറയാണ് നീ ഇങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടുന്നില്ലേ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിന്റെ മകന് വേണ്ടിയിട്ടല്ലേ സോ നീ സമ്പാദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ മകനും കൂടെ കിട്ടണം നീ സമ്പാദിച്ച വെറുപ്പ് പക അത് അവനും കൂടെ കിട്ടണം എന്ന് പറയണം ഇനി ഇവിടെ ഒരു രക്ഷയില്ല നിങ്ങളുടെ ഫൈറ്റ് ആരംഭിച്ചോ എന്ന് പറയണം അങ്ങനെ അവിടെ വെച്ച് വിജയും ഡോക്ടർ ഗൗതവും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് എന്നാൽ ഈ ഗൌതമ് വിജയ് വിചാരിക്കുന്നത് പോലെ ആയിരുന്നില്ല ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ആളായിരുന്നു ഇയാളുടെ കയ്യിൽ ഒരു സർജിക്കൽ ബ്ലേഡ് ഉണ്ടായിരുന്നു ഇത് വെച്ച് പലതവണയായിട്ട് വിജയ്യുടെ ദേഹത്ത് വരയുന്നുണ്ട് ഈ ഒരു ഡോക്ടർ രക്തം ഒലിച്ചുകൊണ്ട് ഒരുപാട് തീരെ വയ്യാതെ വിജയ് വീണു പോകുന്നുണ്ട് എന്നാലും അവൻ ചാടി എഴുന്നേൽകാണ് കാരണം എന്താ ആ ഒരു കൂട്ടിന്റെ ഉള്ളിൽ ഓക്സിജൻ കിട്ടാതെ അവന്റെ അമ്മയും പെങ്ങളും ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഇവർ കാണുന്നുണ്ട് അതായത് നമ്മുടെ വിജയ് കാണുകയാണ് സോ എത്ര വെട്ടേറ്റാലും അവൻ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ഡോക്ടർ ഗൗതമിനെ കൊന്നാലല്ലാതെ അമ്മയും പെങ്ങളെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്തായാലും ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം അവന്റെ കയ്യിൽ കിട്ടുകയാണ് ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് വെച്ച് നല്ല രീതി ഇതിൽ തന്നെ ഡോക്ടർ ഗൗതമിനെ അവന് ഉപദ്രവിക്കുകയാണ് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കി ഒരുപാട് ബ്ലീഡിങ് വന്നു അയാൾ വീണുപോയി ഇതേ സമയത്ത് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എ സി പി അതുപോലെ ബാക്കിയുള്ള പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരികയാണ് ഈ വിവരം നേരത്തെ തന്നെ സൈക്കോ മനസ്സിലാക്കി അവൻ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും അവനെ പിടിക്കാൻ പറ്റിയില്ല എന്നാൽ ഇവർ വന്ന വാടേ തന്നെ വേഗം നമ്മുടെ വിജയുടെ അമ്മ പൂട്ടിയിട്ട ആ ഒരു ഗ്ലാസ് ചേംബർ ഉണ്ടല്ലോ അത് വെടിവെച്ച് പൊട്ടിച്ചു കളയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ മര്യാദക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഇതിനുശേഷം ഡോക്ടർ ഗൌതമിന്റെ മകൻ അവന്റെ രണ്ട് കാലിന്റെ ഇടയിലൂടെ ഒരു ബ്ലേഡിങ്ങിനെ കടക്കാൻ ായിരുന്നല്ലോ വേഗം ചെന്ന് അത് ഓഫാക്കാണ് ഈ ഒരു കാര്യം ഡോക്ടർ ഗൗതം കാണുന്നുണ്ട് എന്തായാലും മകൻ മരണപ്പെട്ടിട്ടില്ലല്ലോ അതേസമയം തന്നെ ഒരുപാട് രക്തം ബ്ലീഡായി ബ്ലീഡായി ഇയാൾ അവിടെ വെച്ച് മരണപ്പെടുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് ആവുകയാണ് സ്പ്രെഡ് ആവുകയാണ് കോടതിയിലെത്തി കോടതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതുപോലെ വിജയ് രണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് സ്വയം ഇഷ്ടപ്രകാരമല്ല ചെയ്തത് പലതരം ഭീഷണിയെ ഭയന്നുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ അവന് വലിയ ശിക്ഷയും കാര്യങ്ങളും കിട്ടിയില്ല ഒരു വർഷം മാത്രമുള്ള ഒരു തടവ് ശിക്ഷ ലഭിക്കുകയാണ് അങ്ങനെ ഒരു വർഷത്തെ ശിക്ഷയ്ക്കായിട്ട് അവൻ നേരെ ജയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഈ വിജയിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എ സി പി വരുന്നുണ്ട് എ സി പിയെ കണ്ടവാട് തന്നെ വിജയ് കൈകോപ്പിക്കൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറയാണ് അമ്മയും പെങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് നന്ദിയുണ്ടെന്ന് എന്നാൽ ഈ എ സി പി ആണെങ്കിൽ അവനോട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ് അതുപോലെ തന്നെ എ സി പി വിജയ് ഒരു കാര്യം പറയുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ അവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിലും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും സംഭവിക്കില്ലായിരുന്നു കാരണം അതിന്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു അവരെന്തായാലും അതിനുള്ളിൽ കിടന്ന് മരിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഡോക്ടറുടെ മകൻ അവനും ഇതുപോലെ തന്നെ ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മരിക്കാനൊന്നും പോകുന്നില്ലായിരുന്നു ആ ഒരു ബ്ലേഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്ന രീതി ിൽ തന്നെ ആ ഒരു സൈക്കോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം നിനക്ക് കഴിക്കാനായിട്ട് ചോറ് തന്നപ്പോൾ അതിൽ നിന്റെ അമ്മയുടെ വിരൽ ഉണ്ടായിരുന്നല്ലോ ആ വിരൽ പരിശോധിച്ച സമയത്ത് ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കെമിക്കൽ കണ്ടെത്താൻ കഴിഞ്ഞു അതായത് തീരെ വേദന വരാതിരിക്കാനുള്ള ഒരു കെമിക്കൽ ആയിരുന്നു അത് അല്ല ആ സൈക്കോ എന്തിനാണ് നിന്റെ അമ്മയുടെ കൈയുടെ വിരൽ തീരെ വേദന ഇല്ലാതെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അതൊക്കെ പോട്ടെ ഈ സൈക്കോ ലൈവ് ആയിട്ട് വീട് ചെയ്തായിരുന്നല്ലോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ആ സ്ഥലത്തിലെ ലൈറ്റിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പും രണ്ടും ായിരുന്നു അതിനർത്ഥം എന്താണെന്ന് വിജയ്ക്ക് മനസ്സിലായെന്ന് എ സി പി ചോദിക്കുമ്പോൾ വിജയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ എ സി പി പറയാണ് അതായത് ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ സൈക്കോയുടെ വീഡിയോ ഉണ്ടല്ലോ അതെല്ലാം പ്രീ റെക്കോർഡ് ആയിരുന്നു ലൈവ് ആയിട്ടല്ല സൈക്കോ ഇതൊന്നും ഇവരോട് സംസാരിച്ചിരുന്നത് നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചതായിരുന്നു അപ്പോ ഇവരുടെ ഇടയിൽ തന്നെ ആ ഒരു സൈക്കോ ഉണ്ട് സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിജയ് ഇപ്പോ എ സി പിയെ നോക്കി പറയുമ്പോൾ വിജയി നോക്കിയിട്ട് എസ് സി പി പറയാണ് വിജയ് നിന്റെ അഭിനയം നന്നായിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും പിടിക്കപ്പെടാതെ നീ പിടിച്ചു നിന്നല്ലോ നീ ഞാൻ സമ്മതിച്ചടാന്ന് പറയണം ഇവിടെ വെച്ച് നമ്മൾ ഇത്രയും നേരം കഥാനായകൻ എന്ന് കരുതിയ വിജയ് ഉണ്ടല്ലോ അവൻ്റെ യഥാർത്ഥ മുഖം നമ്മളിപ്പോൾ കാണുകയാണ് ആ സൈക്കോ അത് മറ്റാരുമല്ല വിജയ് തന്നെയാണ് നമ്മുടെ എ സി പി പറഞ്ഞതുപോലെ നമ്മൾ കണ്ടോണ്ടിരുന്ന ആ ഒരു സൈക്കോയുടെ ആ ഒരു വീഡിയോ അത് പ്രീ റെക്കോർഡ് ആണ് ലൈവ് ആയിട്ടല്ല നമ്മൾ കാണുന്നത് ഓൾറെഡി അത് റെക്കോർഡ് ചെയ്തു വെച്ചതാണ് എന്നാൽ ഇവന്റെ ഈ ഒരു പരിപാടിക്ക് അവൻ മാത്രമായിരുന്നു കൂട്ടുണ്ടായിരുന്നത് അല്ല അവന്റെ അമ്മയും അതുപോലെ തന്നെ അനിയത്തെയും ഈ ഒരു പരിപാടിക്കായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അവൻ്റെ അമ്മ ഇവൻ പറയുന്നതിനനുസരിച്ച് ആയിട്ട് വെച്ച് പ്ലേ ചെയ്യായിരുന്നു അങ്ങനെ അവസാനം എ സി പിയോട് മാത്രമായിട്ട് ഇപ്പൊ വിജയ് സമ്മതിയാണ് ശരിയാണ് സാറേ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അത് എന്റെയും എന്റെ അമ്മയുടെയും അനിയത്തിയുടെയും നാടകം തന്നെയായിരുന്നു അവരെ കൊല്ലാനായിട്ട് കാളി കാളിയുടെ അനിയൻ അതുപോലെ തന്നെ ഡോക്ടർ ഗൗതം ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരനെ ഇതുപോലെയല്ലേ സാറേ പ്രതികരിക്കാൻ കഴിയുള്ളൂ സാറിന് അറിയോ എന്തിനാ ഞങ്ങൾ ഞങ്ങളിത് ചെയ്തതെന്ന് അന്ന് ഡോക്ടർ അനിതയുടെ കാര്യം പറഞ്ഞല്ലോ അവൾ അന്ന് ഓക്സിജന് വേണ്ടിയിട്ട് പല ആളുകളുടെയും അടുത്തേക്ക് ചെന്നു ഒരു സ്ത്രീക്ക് തീരെ വയ്യാതായ സമയത്ത് ഒരാളും അവരുടെ ആ ഒരു ഓക്സിജൻ ഈ ഒരു സ്ത്രീക്ക് വേണ്ടി കൊടുത്തില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ് അയാൾ ഓക്സിജൻ ഈ സ്ത്രീക്ക് വേണ്ടി കൊടുത്തു എന്നാൽ ഡോക്ടർ അനിത ആ മനുഷ്യനോട് അങ്കി നിങ്ങളുടെ അവസ്ഥ കുറച്ച് മോശമാണ് നിങ്ങൾ അത് തരേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞ കാര്യം മുളെ കുഴപ്പമില്ല തൽക്കാലം നീ അവൾക്ക് ഇത് കൊടുക്കെന്നാണ് എന്തായാലും ഇത് ആ ഒരു സ്ത്രീക്ക് കൊടുത്തതിന് ശേഷമാണ് ഡോക്ടർ ഗൌതമിനോട് സംസാരിക്കാനായിട്ട് ഡോക്ടർ അനിത പോയത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയും മരണപ്പെട്ടു അതുപോലെ തന്നെ ആ അങ്കിള് മരണപ്പെട്ടു പോയി ആ അങ്കിള് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ വിജയയുടെ അച്ഛനായിരുന്നു അതുപോലെ ഡോക്ടർ അനിതയുടെ എല്ലാം എല്ലാമായ അവളുടെ അങ്കിൾ കൂടിയായിരുന്നു ഡോക്ടർ അനിതയ്ക്ക് ഈ അങ്കിളല്ലാതെ അവരുടെ ആ ഒരു ഫാമിലി അല്ലാതെ പ്രത്യേകിച്ച് ആരുണ്ട് ില്ല എപ്പോഴും ഗവർമെന്റ് വീട്ടിൽ തന്നെയായിരിക്കും ഈ ഒരു ഡോക്ടർ അനിത ഉണ്ടാവുക അങ്ങനെ അന്നേ ദിവസം ഈ വിജയ് അച്ഛൻ മരണപ്പെട്ടു പോയല്ലോ സോ ആ ഒരു ബോഡി കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിജയ് പോയ സമയത്താണ് ഇങ്ങോട്ടേക്ക് കാളിയും കാളിയുടെ ആൾക്കാരും കൂടെ വന്നിട്ട് ഈ ഡോക്ടർ അനിതയെ അവിടെ വെച്ച് തല്ലി കൊന്നു കളയുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ട രണ്ടാൾക്കാരാണ് ഇവരുടെ അടുത്തുനിന്ന് വിട്ടുപോയത് സാധാരണക്കാരനായിട്ടുള്ള വിജയിക്കും അവന്റെ കുടുംബത്തിനും നേരിട്ട് പോയിട്ട് ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പറ്റിയ ആൾക്കാരല്ല ഈ കാളിയും അവന്റെ ഗ്യാങ്ങും അതുപോലെ തന്നെ ആ ഒരു ഡോക്ടറും അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും നല്ലൊരു പ്ലാൻ ഇവരുണ്ടാക്കിയതും അവരെ മൂന്ന് ു ഇതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് ശിക്ഷയൊന്നും ഒന്നും സഹിക്കേണ്ട സാറേന്ന് ഇപ്പൊ വിജയ് ഈ എ സി പിയോട് പറയുന്ന സമയത്ത് എസ് ഇ പിയാണ് നീ പറയുന്നതൊക്കെ ശരിയാണ് നീ കൊന്ന മൂന്നാൾക്കാരും അത്ര നല്ല ആൾക്കാരല്ല അവന്മാര് ചാവേണ്ടത് തന്നെയാണ് എന്തായാലും ഈ രഹസ്യമൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്നാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ എന്റെ കയ്യിലുണ്ട് തൽക്കാലം നീ ഒരു വർഷത്തെ ശിക്ഷ അനുഭവിക്കുക ഇതിനുശേഷം പുറത്തേക്ക് പോവാ എന്നിട്ട് കൂടുതലായിട്ട് ഒന്നും കളിക്കാൻ നിൽക്കേണ്ട എല്ലാ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട് ഓക്കെ സാറേ ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിജയ് നേരെ സ്റ്റേഷന്റെ അതായത് ജയിലിന്റെ ഉള്ളിലേക്ക് ാണ് ആ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് വിജയുടെ മുഖത്ത് ഒരുമാതിരി ഒരു സൈക്കോ ചിരി വരുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് ഈ സിനിമ തീരുന്നത് എന്തായാലും ഇങ്ങനെയൊരു ക്ലൈമാക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ